ഗുഡ് മോർണിംഗ്. അധീസ് ട്രിപ്പ് ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിപ്പം കന്യാകുമാരിയിലാണുള്ളത്. കന്യാകുമാരിയിൽ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഞങ്ങൾ ഓൾ ഇന്ത്യ ടൂർ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഹോട്ടലാണ്. നല്ല സർവീസാണ്, നല്ല റൂംസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ബീച്ചിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റേ ഉള്ളത്. അപ്പോൾ ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാ പേര്? സെൽവൻ. അപ്പോൾ നമ്മുടെ ഇവിടെ ഹോസ്റ്റ് ആയിട്ടുള്ളത് സെൽവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പിന്നെ അത് കൂടാതെ വേറെയും കുറേ ആൾക്കാരുണ്ട്. ബെസ്റ്റ് 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 സർവീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്താ പറയാ, കന്യാകുമാരി വരുന്ന എല്ലാരും എന്തായാലും വന്ന് നിൽക്കേണ്ട ഒരു ഹോട്ടലും കൂടിയാണ് ഇത്. അപ്പൊ ഇതാണ് ഞങ്ങൾ നിന്നിട്ടുള്ള സംഘം ഹോട്ടൽ. ഇതിനോട് ചേർന്നിട്ട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുവിധം നല്ല എന്താ പറയാ, റൂമൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് അല്ലാണ്ട് ഇഷ്ടമായിന്. അപ്പൊ വെച്ചാല് നമ്മള് റൂമൊന്ന് നോക്കിയാൽ നമുക്ക് ബാക്കിൽ കന്യാകുമാരി ബീച്ചൊക്കെ കാണാം. പിന്നെ ഇവിടെ എന്താ പറയാ, റോഡിന്റെ അവിടെ ആണ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇതിനോട് അറ്റാച്ചഡ് അല്ലാത്തതും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആണ്. അത്യാവശ്യം നീറ്റാണ് ഈ ഒരു ഏരിയ. അപ്പൊ ഇതാണ് ഞങ്ങൾ നിന്നിട്ടുള്ള ഹോട്ടൽ. വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു ഉള്ളിലേക്ക് കയറി. ഇവിടെ തന്നെ കാറ് പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ കാറൊക്കെ വെച്ചു. അപ്പൊ ജസ്റ്റ് അതിന്റെ ബാക്കിലൊക്കെ നമുക്ക് ഈ ബീച്ച് കാണാം. പേഴ്സൺ 50 രൂപയാണ് ടിക്കറ്റ്. വലിയ ചാർജും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് അവിടെ വിവേകാനന്ദ ആ ഒരു പാറ കാണാൻ പറ്റും. നമുക്ക് അങ്ങടേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ബോട്ട് കിട്ടും. അപ്പം നേരെ ബോട്ടിലേക്ക് പോവാ. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ ബോട്ടിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ചെറിയൊരു മഴക്കാറുണ്ട്, പെയ്യൂലെന്ന് വിചാരിക്കാം. പെയ്താലും കുഴപ്പമില്ല, ബോട്ട് റൂഫ് ടോപ്പ് ഒക്കെ ഉള്ളതാണ്, വലിയ കുഴപ്പമില്ല. അപ്പൊ നേരെ അങ്ങോട്ട് പോവാട്ടോ. അടിപൊളിയാണ് കേട്ടോ കന്യാകുമാരി. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടാണ് കേട്ടോ ഇവിടെ. അപ്പൊ ഒരു ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മിക്കവാറും നമ്മൾ ഇതിലായിരിക്കും പോവുക. ഇപ്പൊ വന്നിട്ടുള്ള ബോട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി. ഇനിയിപ്പോ ഞങ്ങൾ അതിലേക്ക് കയറാൻ പോവാണേ. ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ വിവേകാനന്ദ പറയുടെ അവിടേക്ക് പോവാണ്. അപ്പൊ പോകുമ്പോള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ നോക്കുമ്പോ നമുക്കൊരു ചർച്ച് കാണാനുണ്ട്. പിന്നെ കുറെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പച്ച കളർ കേട്ടോ വെള്ളം. ഇത് ഭയങ്കര പതുക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാഴ്ചകൾ ഇവിടുന്ന് നോക്കുമ്പോ. ചെറിയൊരു മഴക്കാറുണ്ട്, മഴ പെയ്യൂലെന്ന് തന്നെ വിചാരിക്കാം. കുറച്ച് ദൂരമല്ലോ ഇവിടുന്ന് നമുക്ക് അവിടെ വിവേകാനന്ദ പാറ കാണാനുണ്ട്. അത് റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. നമ്മൾ ഇരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. ഇതാണ് ഞങ്ങളെ ബോട്ട്. അപ്പൊ ഞാൻ ഇവിടെ ഫ്രണ്ടിലേക്ക് വന്നതാണ്. നമുക്ക് ഇവിടുന്ന് നേരെ നോക്കുമ്പോ വിവേകാനന്ദ പാറ കാണാനുണ്ട്. ഭയങ്കര സ്ലോയിലാണ് ഈ ബോട്ട് പോകുന്നത്. കുറേ ആൾക്കാരുണ്ട്. ഇത്രയും ഭയങ്കര സ്ലോയിലായിരുന്നു. പെട്ടെന്ന് ഇതൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാലേ അവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. ആ ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പൊ അവിടുന്ന് ഒരു ബോട്ട് തിരിച്ചു വരുന്നത് കാണാം. നമ്മളിപ്പോ അവിടെ ഏകദേശം എത്താറായിട്ടുണ്ട്. വലിയ ദൂരം ഇല്ല കേട്ടോ, ജസ്റ്റ് എന്താ പറയാ, കുറച്ച് കടക്കാനേ ഉള്ളൂ. പക്ഷെ ഈ ബോട്ടിലല്ലാതെ പോകാനൊന്നും ഓർത്തില്ലല്ലോ. സംഭവം നല്ലൊരു എക്സ്പീരിയൻസ്. ഇപ്പൊ ബാക്കിൽ കാണുന്ന സൈഡിലാണ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
ഏകദേശം നമ്മളിപ്പോ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ബോട്ട് സൈഡാക്കും, നമുക്ക് അവിടെ ഇറങ്ങാം. ഇപ്പൊ ഞങ്ങള് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ ഞങ്ങള് ബോട്ടും ആൾക്കാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ കയറിയിട്ട് മേലേക്ക് പോകണം. ഇപ്പൊ നമ്മള് റൈസയിൽ കണ്ട തിരുവള്ളുവർ കവിയാണ്, തമിഴ് കവിയാണ്, ആളുടെ സ്റ്റാച്ചു ആണ് ഇവിടെ വിവേകാനന്ദ പാറയുടെ തൊട്ടടുത്തുള്ളത്. അപ്പൊ വെച്ചാല് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ്റെനൻസ് വർക്കാണ്. ഞാൻ വിചാരിച്ചു ഉണ്ടാക്കുകയാണോ എന്നുള്ളത്, പക്ഷെ അല്ല, മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇതിനുള്ളിൽ ടിക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ദർശനം പേഴ്സൺ 30 രൂപയാണ്. അപ്പൊ നമ്മൾ നേരെ ബോട്ടിൽ നിന്നിറങ്ങി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മേലേക്ക് പോവാനായിട്ട്. ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്നിട്ട് ഇവരുടെ പബ്ലിക് റിലേഷൻ ഓഫീസ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ആനകളുടെ സ്റ്റാച്ചു കയറിയപ്പോ തന്നെ ഇതാണ് ആദ്യം ഇവിടെ കാണാനുള്ളത്. പിന്നെ ഉള്ളത് വെയിറ്റിംഗ് ഹാള്, കാരണം നമ്മൾ അവിടെ ബോട്ട് വരുന്ന സമയത്ത് ബോട്ടിനൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഹാൾ ഉണ്ട്. ഈ ഹാളില് കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഒക്കെ എടുത്ത് നമുക്ക് നേരെ മേലേക്ക് പോകണം. ആൾക്കാർ തിരിച്ചു വരുന്ന ആൾക്കാരെ ഇവിടെ ഒരു കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ തിരിച്ചു വരും. നമ്മൾ നേരെ ഇതെല്ലാം നടന്നിട്ട് വേണം മേലേക്ക് കയറാനായിട്ട്. ഇതൊരു പാറയല്ലേ ശ്രീയ? ഇത് കണ്ടോ, കടലിന്റെ കളർ എന്ത് രസാന്നറിയോ. സൈഡിൽ ഇങ്ങനെ കളറ് കാണാം, ആ ഒരു ഷെയ്ഡ് പോകുന്നതേ. ഇവിടെ നമ്മുടെ വിവേകാനന്ദ ആളുടെ കാൽപാദൊക്കെ വരുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്. അവിടേക്ക് നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പം ഇതാണ് മണ്ഡപം വരുന്നുണ്ട് ഇവിടെ. നമ്മൾ ചെരുപ്പൊക്കെ താഴെ അഴിച്ചിട്ട് വേണം മേലേക്ക് കയറാനായിട്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ, ചുറ്റുപാടും കാണാൻ അടിപൊളിയാണ്. 2004 സുനാമി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇതിന് മേലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല എന്നാ പറയണത്. പക്ഷെ അവിടെ നമ്മുടെ കന്യാകുമാരി ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അവിടേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ പാറയുടെ മേലേക്ക് അധികം വെള്ളം കയറിയിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മെമ്മോറിയല് പണിതിട്ടുള്ളത് വീരേശ്വര ആനന്ദ സ്വാമിയാണ്. അത് September 1970. ഇപ്പൊ നമ്മള് ഇവിടെ കാണാൻ പോകുന്നത് അതായത് വിവേകാനന്ദ സ്വാമിയുടെ കാൽപാദുള്ള മണ്ഡപമാണ്. അപ്പൊ നമുക്കുള്ളിൽ കയറി കഴിഞ്ഞാല് ഒരു പൂജാമുറി പോലെ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കാൽപാദം വെച്ച് പൂജിക്കുന്നതായിട്ടും നമുക്കതിലെ ഒരു സൈഡ് കൂടെ കയറി മറ്റേ സൈഡ് കൂടെ ഇറങ്ങി വരാനൊക്കെ പറ്റും. അപ്പൊ ഇതാണ് ആ മണ്ഡപം. അത് ഈ പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് നമ്മുടെ വാർ മെമ്മോറിയൽ. ഇവിടെ കാണുന്നത് മെമ്മോറിയല്. ഈ ഒരു മെമ്മോറിയലിലേക്ക് നമുക്ക് ഉള്ളിലേക്കൊക്കെ കയറാൻ പറ്റും, പക്ഷെ ഫോൺ അലൗഡ് അല്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് മാത്രം വീഡിയോസ് എടുക്കാം. അപ്പൊ നമ്മളിപ്പോ അടുത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് അടുത്ത് തന്നെ കാണാം. ഞാൻ പറഞ്ഞില്ലേ വരുമ്പോ ഒരു ചെറിയ മഴച്ചാറൽ ഉണ്ടായിരുന്നു, മഴച്ചാറലല്ല മഴക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അത് ചാറി തുടങ്ങിയിട്ട് കുറച്ചും കൂടെ നല്ല മഴയായിരിക്കും. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഇവിടുത്തെ വീഡിയോസ് ഒക്കെ എടുക്കാം. ഇതിന്റെ താഴെയൊക്കെ ആയിട്ട് കുറച്ച് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു വേറെ ഒരു സെറ്റപ്പ്, അതായത് കടലിന്റെ നടുക്ക് ഒരു പാറേനോട് ചേർന്നിട്ട് ചെറിയ ചെറിയ റൂംസും നല്ല വ്യൂസ് ഒക്കെ കാണാൻ പറ്റിയ സ്ഥലവും അടിപൊളി. ചെറിയ രീതിയിലെ മഴ പെയ്തപ്പോൾ ആൾക്കാരൊക്കെ പല സ്ഥലത്തായിട്ട് നിൽക്കാനൊക്കെ ഞാൻ കയറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു മഴ ഉണ്ടെങ്കിൽ കൂടെ കടലിൽ കുറെ ബോട്ട് തോണികളൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് അതും കുഴപ്പമുണ്ടാവില്ല, ശീലമായതാ. അതൊക്കെ പല സൈഡിലായിട്ട് തോണികളും കാര്യമുണ്ട്. അങ്ങനെ ഇനി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലേക്ക് കയറാൻ പറ്റും.
നമ്മള് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് എന്താ പറയാ, അപ്പുറത്തായിട്ട് ഒരു ദേവി ക്ഷേത്രം കാണാനുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. പിന്നെ അവിടെ ആണെങ്കിൽ കടലിനോട് അടുത്ത് ഇറങ്ങാനും പറ്റും, കാരണം ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങി നിൽക്കുന്നതും കാണാനുണ്ട്. അടിപൊളി കേട്ടോ. ഇത്രയേറെ ചാറ്റൽ മഴയായിരുന്നു, ഇപ്പൊ നല്ല മഴ ആയിട്ടുണ്ട്. അതായത് ഈ കടൽ തന്നെ എന്താ പറയാ, സൈലന്റ് ആയിരുന്ന കടല് ഇപ്പൊ നല്ല രീതിയില് കാറ്റും ഒക്കെ ആയിട്ട് കടൽ തന്നെ ഒരു നമ്മൾ പറയില്ലേ ഒന്ന് കടല് ഒന്ന് ശോഭിച്ചു എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിൽ നമ്മൾ ഈ കാഴ്ച ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കാം. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്തെ ഈ കടല് ഒരു സൈഡില് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലും ഒരു സൈഡില് കുറച്ച് എന്താ പറയാ വയലന്റ് ആയിട്ടും, സൈലന്റും വയലന്റും എന്നുള്ള രീതിയിൽ ഇതിന്റെ രണ്ട് സൈഡിലും കടലിനെ കാണാൻ പറ്റും. ജസ്റ്റ് മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ മഴ കുറഞ്ഞ സമയത്ത് ഈ കടലിന്റെ കളറ് പഴയ ഒരു കളറിലേക്ക് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ കേറി വന്നപ്പം കണ്ട ഒരു ഗ്രീൻ ഷെയ്ഡ് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ 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 ക്ലിയർ ആയി വരുന്നത് കാണാൻ പറ്റും. ഇത് വിവേകാനന്ദ പറയുടെ ഒരു ബാക്ക് സൈഡ് എന്നുള്ള വ്യൂ ആണ്. ചെറിയൊരു മഴ ഉണ്ടെങ്കിൽ കൂടെ ഞങ്ങൾ ഇന്ന് ഇറങ്ങി. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും കാണാൻ പറ്റും, കടല് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഈ ഒരു പാറയുടെ ബാക്ക് സൈഡ് ജസ്റ്റ് ഈ പാറ നേരെ ഇറങ്ങി നിൽക്കുന്നതും പിന്നെ ഇവിടെ നോക്കുമ്പോ കുറേ ആൾക്കാര് മീൻ പിടിക്കുന്നതൊക്കെ കാണാം. ഈ ഒരു പാറ കൂടാതെ വേറെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ പാറകളൊക്കെ ഇതിന്റെ നടുക്കൊക്കെ കാണാനുണ്ട്. ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണേ. നമ്മുടെ കന്യാകുമാരി ബീച്ച് സൈഡില് അമ്പലങ്ങൾ കൂടാതെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ. ഈ ചർച്ചും നമുക്ക് പല ഭാഗത്തു നിന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ഭംഗിയുള്ള ഒരു ചർച്ചാണ്. ഇതിന്റെ തൊട്ടു ബാക്കില് ബീച്ചാണ് വരുന്നത്. ഇപ്പൊ ഞങ്ങള് ബീച്ചിന്റെ ഇവിടേക്ക് വന്നതാണ്. അപ്പൊ ഇവിടെ കുറേ ബോട്ടുകൾ ഉണ്ട്, അതിലൊക്കെ മീനൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. നേരത്തെ മഴയൊക്കെ ഉണ്ടായിരുന്നു, ആ മഴയത്തും അവര് മീനൊക്കെ പിടിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നമുക്കൊരു നടപ്പാതയൊക്കെ ഉണ്ട്, ബീച്ചിലേക്ക് നടന്നു കയറാൻ പറ്റുന്നതായിട്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കുറെ കുറെ കാഴ്ചകൾ കാണാം. ഇവിടെ നിലത്തൊക്കെ മീനൊക്കെ ഉണ്ട് കേട്ടോ, കാരണം അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇവിടെ. ഈ എന്താ പറയാ, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊക്കെ നേരെ ഇങ്ങടാ വരുന്നത്. ഇവിടെ കുറെ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്, മത്തി എന്നുള്ളത്. ഇത് ഫുള്ള് മത്തിയ? ഓക്കെ, ഇത് ഫുള്ള് മത്തിയാണുള്ളത്. ഇപ്പൊ വന്ന ബോട്ടായത് ഇതിന്റെ അകത്ത് എന്താള്ള, ഇതിന്റെ അകത്തുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. മത്തി മാത്രല്ല വേറെ ഐറ്റംസ് ഒക്കെ കാണാനുണ്ട്. കൊറേ ബോട്ട് മീനും കൊണ്ട് വന്നിട്ടുണ്ട്. വേറെ ബോട്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ കടലിലേക്ക് ഇറങ്ങാൻ പോവാന്ന്. അങ്ങനെ കൊറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ഫ്രഷ് മീൻ, അതായത് ഇതിന്റെ സ്കിന്നൊക്കെ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്, അടിപൊളി. ഇവിടെ നമ്മളെ ബോട്ടൊക്കെ ഇങ്ങനെ കരയിലേക്ക് കയറ്റുന്നത് ഇപ്പഴാട്ടോ മനസ്സിലായത്. അതായത് ഒരു ബോട്ടിൽ ഒരു കയർ കെട്ടിയിട്ട് ഇവിടെ ഒരു ട്രാക്ടർ പോലത്തെ വണ്ടി ഉണ്ട്. ഈ വണ്ടിയാണ് ഈ ബോട്ടില് കരയിലേക്ക് കൊണ്ടുവരുന്നത്. സൈഡിലൊക്കെ കുറേ ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് അങ്ങടേക്ക് നോക്കിയാൽ നമ്മുടെ ആ ഒരു വിവേകാനന്ദ പാറയും അമ്പലവും ആ സ്റ്റാച്ചുവും അങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇവിടെ നമുക്ക് ആ ബീച്ച് വരെ ഈ ഒരു പാതയിൽ നടക്കാൻ പറ്റും. കടലിന്റെ കളറ് ഇപ്പൊ ഒന്നുകൂടെ അടിപൊളിയായിട്ടുണ്ട്, പല ഷെയ്ഡായിട്ട് അറിയണത് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ നിന്ന്, ഭയങ്കര ക്ലിയർ ആയിട്ടാ തോന്നുന്നത് വെള്ളം.
എല്ലാവരും പല ബീച്ചിലും പല രീതിയിലല്ലേ നമ്മൾ ഈ ഷെയ്ഡ് കാണുക. പക്ഷെ ഇവിടുത്തെ ഷെയ്ഡ് അടിപൊളി. ഇവിടെ ഫ്രഷ് മത്തി 2 കിലോന് 100 രൂപ വരുന്നുള്ളു. അവിടെ സ്പോട്ടിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. നമുക്ക് ബീച്ച് സൈഡ് കൂടെ തന്നെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോവാന്ന് വിചാരിക്കുന്നത്. ഇവിടെ കുറെ പേര് ഇങ്ങനെ വലയൊക്കെ നെയ്യുന്നുണ്ട്. പല പല കാഴ്ചകളാട്ടോ കാണാനുള്ളത്, ഒരു രക്ഷയില്ല. ഇപ്പൊ ഞങ്ങൾ ഈ ബീച്ച് സൈഡിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പൊ വീണ്ടും നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ വീണ്ടും വീണ്ടും കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, ഞാൻ ഒരു 3-4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, ഈ ബീച്ചിന്റെ ഒരു കളർ തന്നെയാണ്. ഒരു എന്താ പറയാ, പല ഷെയ്ഡായിട്ട് ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ, ഒരു പ്രത്യേക ഭംഗി. ആ ഒരു പാങ്കോങ് ലേക്ക് ഒക്കെ കണ്ടതുപോലെ തന്നെ എനിക്ക് തോന്നാം. ഞങ്ങൾ ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ച വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫുഡ് കണ്ടപ്പോൾ ഞങ്ങൾ ആ മറന്നുപോയി. ഇപ്പൊ കുറെ ദിവസമായിട്ട് ഫുഡൊന്നും കാണിക്കില്ല. അപ്പോഴാണ് ഇവിടുത്തെ നല്ല ഫുഡുകൾ കേട്ടോ. ഏത് ഹോട്ടലിൽ കഴിച്ചാലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല ഫുഡാണുള്ളത്. അപ്പൊ ഇവിടെ ഞങ്ങൾ ഇവിടുത്തെ ബിരിയാണി പറഞ്ഞു, ചിക്കൻ വറുത്തത്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് പറഞ്ഞത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്.